ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിൽ തട്ടിൻ്റെ മേലെയാണ്. അപ്പോൾ മുന്തിരിയുടെ ഒരു ബ്രൂണിങ് സമയമാണ്. ഇപ്പോൾ മുന്തിരി ബ്രൂൺ ചെയ്യണം, കണ്ടില്ലേ? ഫുള്ള് അലമ്പായിട്ടിരിക്കുന്നു, അതൊക്കെ വൃത്തിയാക്കണം. ഇതേപോലെ ചെയ്താൽ നല്ല പോലെ മുന്തിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം മുന്തിരിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൽ താഴ്ത്ത് വെക്കാം. നമ്മളെ വീട്ടിലുണ്ടായ മുന്തിരി തന്നെയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് മുന്തിരി നല്ല പോലെ കായ്ക്കി പറഞ്ഞ പോലെ ചെയ്താൽ ഇതിൻ്റെ ഒരു അനുഭവമാണ്. മറ്റുള്ള രീതി എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല പോലെ മുന്തിരി ഉണ്ടാവാറുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ കാണുന്ന മുന്തിരി കണ്ടില്ലേ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാട്ടാ. വളരെയധികം ഉണ്ടായി, വളരെ സന്തോഷമായി. ഇപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെ പ്രൂണിങ് ചെയ്ത് നോക്കി നോക്ക്. എനിക്ക് ഇതേപോലെ പ്രൂണിങ് ചെയ്തപ്പോഴാണ് വളരെയധികം ഉണ്ടായത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ്, എങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പം അതെന്തായാലും മുഴുവനായിട്ടൊന്ന് വീഡിയോസ് കാണുക. മുന്തിരി ഉള്ളവരൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇല്ലാത്തവർ ഒരു തൈയോ രണ്ട് തൈയൊക്കെ മേടിച്ച് വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക് കേട്ടോ. തൈകളൊക്കെ വേണ്ടവരെ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുക. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. എപ്പോഴും കിട്ടാറില്ല തൈകൾ, ചില സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് തൈകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെയാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ ഫുൾ വീഡിയോ താഴത്തെ ഇതിൻ്റെ ലിങ്ക് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിന്ന് പറഞ്ഞില്ലേ. ഈ പ്രാവശ്യത്തെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോസ് ഈ കൊല്ലത്തെ മുന്തിരി ഉണ്ടാവുന്നതും ഒക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ട് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴത്ത് രണ്ട് വള്ളികളാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. കണ്ടില്ല എൻ്റെ കാണാൻ പറ്റണ നോക്കി നോക്ക്. അപ്പോൾ അവിടെ നിന്ന് ഒരു കയറിട്ടിട്ട് മേലേക്ക് ഇങ്ങനെ പടർത്തി വലമൊക്കെ കയറ്റി. കണ്ടില്ലേ, ഇതേപോലെയാണ് ഇപ്പോൾ മുന്തിരി ബ്രൂണിങ്ങിന് മുന്നുള്ളൊരു കായ്ച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുന്തിരി നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ട് ബ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കി നോക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ആകെ ഒരു അലമ്പായി ആയാല കുണങ്ങി ആകെ ഇതായിട്ടാണ് കെടുക്കുന്നത്. ഇത് ഇനി നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് കട്ട് ചെയ്യണം കേട്ടോ. ഒരു ഇല പോലും ഇല്ലാതെ, അതേപോലെ തന്നെ എല്ലാ തണ്ടുകളും, മെയിൻ തണ്ടുകൾ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ തണ്ടുകളും നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നെങ്കിൽ മാത്രമേ മുന്തിരി നല്ല രീതിയിൽ കായ്ക്കുള്ളൂ. ബ്രൂണിങ്ങിൻ്റെ സമയം ഓൾറെഡി നമ്മളെ കഴിഞ്ഞെന്ന് പറയാം, അതാ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഈ സമയത്ത് ഞാൻ ചെയ്യാറ് എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ഞാൻ ലേശമൊന്ന് വൈകിട്ടോ, അത് സാരമില്ല. ഈ സമയത്ത് ചെയ്താൽ മതി. നമ്മൾ നാട്ടിലത്തെ കാലാവസ്ഥയ്ക്ക് ഒരു വട്ടൊക്കെ തന്നെയാണ് ബ്രൂണിങ് ചെയ്ത് നമുക്ക് മുന്തിരി വിളവെടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ മഴക്കാലം വരുന്നതുകൊണ്ട് രണ്ട് വട്ടം നമുക്ക് ശരിക്കും ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതിന് പരീക്ഷിക്കാൻ നിൽക്കണില്ല. ഒരു വട്ടം ഞാൻ എടുക്കണുള്ളൂ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വട്ടം എടുത്തിട്ടോ. അപ്പോൾ ഒരു വട്ടത്തെ മുന്തിരി ഞാൻ അച്ചാർ ഇടേണ്ടി വന്ന് പഴുക്കാതെ. അപ്പോൾ മഴ പെയ്താൽ പഴുക്കില്ല മുന്തിരി, അതുകൊണ്ട് നമ്മൾ അച്ചാർ ഇടുക, അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വട്ടം ഒരു വട്ടം വിളവെടുപ്പിനുള്ള രീതിയിലാണ് ഞാൻ ബ്രൂണിങ് ചെയ്യുന്നത്. ബ്രൂണിങ്ങിന് മുന്നേ തന്നെ ആദ്യം നമ്മൾ ഒരു പത്ത് ദിവസം മുന്നേ തന്നെ അതിൻ്റെ കടക്കൊന്ന് മാന്തി കുറച്ച് ഇത്തൽപ്പൊടിയോ അല്ലെങ്കിൽ ഡോളമേറ്റ് പറഞ്ഞൊരു പൊടി ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം മുന്നേ തന്നെ കുറച്ച് വളം കൊടുക്കുക. എല്ലുപൊടി, ചാണപ്പൊടി ഇതൊക്കെ പുളിപ്പിച്ച് ഒഴിച്ചിട്ട് ആണ് ബ്രൂണി ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടും. എന്താ വെച്ചാൽ പുതിയ തണ്ടുകളൊക്കെ അല്ലേ വരിക, അത് നല്ല ആരോഗ്യമുള്ള തണ്ടുകളായി മാറും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യാൻ മറക്കല്ല. പ്രൂണിങ് കഴിഞ്ഞിട്ട് ഏകദേശം 110 ദിവസം പിടിക്കും കേട്ടോ അത് പഴുക്കണമെങ്കിൽ. അപ്പോൾ ഒന്നിച്ച് പഴുക്കലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ കൊണ്ട് പിന്നെ മരുന്നടിക്കാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് തന്നെ പഴുക്കുള്ളൂ. പിന്നെ പന്തലിടുന്ന സമയത്ത് നല്ല അടിപൊളി പന്തൽ തന്നെ ഇടുക. ഞാൻ ചെയ്ത രീതിയാണിത് കേട്ടോ, ഡ്രമ്മിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതി ഒരു നാല് ഇഷ്ടികണ്ട് വെച്ചിട്ട് അതിൽ തൂണ് ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടും. പിന്നെ എൻ്റെ പന്തൽ പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള പന്തലൊന്നും അല്ല, ഇത് ഇരുമ്പിൻ്റെ നെറ്റ് തുരുമ്പിടിക്കാത്ത നെറ്റൊക്കെ വെച്ചിട്ട് വേണം പന്തൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. എന്താ വെച്ചാൽ ഏകദേശം 10-25 വർഷം ആയുസ്സുള്ള ചെടിയാണ് മുന്തിരി. അപ്പോൾ ഞാനും പന്തൽ മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും പന്തലൊക്കെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. മോർണിംഗ് വന്ന് ഇതൊക്കെ മെയിൻ തണ്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ മെയിൻ ഇങ്ങനെ തണ്ടാണ്. ഇതിപ്പോൾ ഒന്ന് പോകണ എല്ലാ ചെറിയ ചെറിയ കണ്ടതാ ഈ ഇങ്ങനത്തെ തണ്ടുകൾ, ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. മെയിൻ തണ്ടുകൾ മാത്രം നിർത്തി ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയും. ഇതേപോലത്തെ ചില്ലകളൊക്കെ അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ കട്ട് ചെയ്ത് തരാം. കണ്ടു നോക്കി നോക്ക്. എന്നിട്ടുള്ള വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണട്ടോ. വീഡിയോസൊക്കെ നല്ല മനസ്സിലാവുള്ളൂ. ഞാനത് ഫുള്ള് കട്ട് ചെയ്തിട്ട് അവസാനം വരെയുള്ള വീഡിയോ ഇതിലുണ്ടാവും. അപ്പോൾ നോക്കി നോക്കുക. ഇതിന് പോണത്
അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പോവാണ് കംപ്ലീറ്റ്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു ഇതാണ് കയ്യിൻ്റെ ഏകദേശം ഇത്രയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ മോളുടെ താഴത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്താ ചേച്ചി കട്ട് ചെയ്യണം കേട്ടോ, ഞങ്ങനെ പറിച്ചെടുക്കുക. കംപ്ലീറ്റ് വെട്ടിയാൽ വേണ്ട, ഒരു ഇതുപോലെ ഉണ്ടാവില്ല, മെയിൻ തണ്ടറും മാത്രം. അപ്പോൾ അത് അതിൻ്റെ ഫസ്റ്റ് ഘട്ട കട്ട് ഞങ്ങൾ തൂങ്ങിയെടുക്കണമൊക്കെ വേഗം വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടെളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം. മെയിൻ തണ്ട് ഞാൻ വന്നില്ല, മെയിൻ തണ്ട് പോകണം ഘട്ട ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. മെയിൻ തണ്ടിൽ നിന്ന് ഇങ്ങനെ പോകണ വള്ളികളൊക്കെ ഒരു ഏകദേശം ഇത്രയൊക്കെ കണ്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണം കാട്ടിയാൽ കണ്ടില്ലേ, ഇതൊരു മെയിൻ തണ്ടാണ്. ഈ മെയിൻ തണ്ടിനാണ് പോണ് ചെറിയ വള്ളി. അപ്പോൾ അത് ഏകദേശം ഒരു ഉത്തരം കണ്ടെത്തി കട്ട് ചെയ്യുക. ഇതിൻ്റെ വള്ളി കുറേ അങ്ങോട്ട് പടർന്ന് പോയി ഡൗട്ടാ, അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ഇത്ര ഏകദേശം ഉള്ളൂ. ഇതേപോലെയാണ് എല്ലാം ചെയ്യേണ്ടത്. മെയിൻ തണ്ടിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഭാഗം ഇത്ര നിർത്തിയിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇല്ലേ, ഇത് ചെറുങ്ങനെ പൂവിട്ടുണ്ട്. ഇതൊക്കെ കളയുക കേട്ടോ, എന്താ വെച്ചാൽ എന്നാലും നല്ല ഉണ്ടാവുള്ളൂ. ഇതേപോലെ നമ്മൾ ബ്രൂണി ചെയ്തതിൽ ഇതേപോലെ കുറച്ച് അവിടെ ഒക്കെ ഉണ്ടാവും. നല്ല ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ട് ചെറുങ്ങനെ ഇതൊക്കെ കളയാൻ പോവാണ്. ഇവിടെ പൂവിടുണ്ട് വേറെ ചെറിയ ഇതേപോലെ പൂവിട് വസിച്ച് കണ്ടോ. ഇതൊക്കെ ഒന്ന് കളയിട്ടാനി ഇതൊക്കെ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇവിടെ പോയിട്ട് ഏകദേശം ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. ഇത് മെയിൻ തണ്ടാണ്, ഇതിന് പോണത് ഉണ്ടല്ലേ. ഏകദേശം എത്ര കണ്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്തല്ലേ ചെറുതൊക്കെ അത്ര നിർത്തിയിട്ട് ബാക്കിയൊക്കെ കളഞ്ഞ് കിട്ടും. ഈ പോണതൊക്കെ വിരിച്ചിടണം. പകുതി ആയിട്ടുള്ളപ്പനെ കണ്ടില്ല, പകുതി പോലെ ആയിട്ടില്ല. ഇതേ മോഡല് ഇങ്ങോട്ടാവണം കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടാണ്. ഈ കാണുന്ന കാഴ്ച ഒന്ന് നോക്കി നോക്ക്, എത്രമാത്രം കച്ചറയാണ്. ഇതൊക്കെ അയിമെന്ന് നമ്മൾ എടുത്തതാട്ടാ, വളരെയധികം നമ്മൾ വെട്ടിയെടുത്ത് കംപ്ലീറ്റ്. ഇത് ഏകദേശം ഒരു മൊട്ടടിക്കാന്ന് പറയും നമ്മൾ, ഒരു മുന്തിരിയിലെ മൊട്ടടിക്കുന്ന പോലെയാണ് കംപ്ലീറ്റ്. അതിൻ്റെ മുടിയൊക്കെ കളയുന്ന പോലെ അതിൻ്റെ കംപ്ലീറ്റ് ഇലയൊക്കെ കളഞ്ഞിട്ടാണ് ഇതേ ലെവലിക്ക് ആവണിട്ടാ. കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. ഏകദേശം രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞത് ഒരു 11 മണി 11:30 ആയിട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോടെ ചെയ്യുക, കംപ്ലീറ്റ് കളിയുക, ഇതേപോലെ ആക്കുക. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ്
മുന്തിരി ഉണ്ടാവുന്നതും ഒക്കെ അടുത്ത വീഡിയോസായിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഓരോ മുന്തിരിയെങ്കിലും ഒരു വീട്ടിൽ വെച്ച് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ തന്നെ അതിൻ്റെ ബ്രൂണിങ്ങിൻ്റെ രീതി ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം നല്ലപോലെ മുന്തിരി ഉണ്ടായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മുന്തിരി ഉള്ളവരൊക്കെ ഇല്ലാത്തവരൊക്കെ മുന്തിരി മേടിച്ച് വെക്കുക. ഇതേപോലെ ചെയ്തതിനും മുന്തിരി ഉണ്ടാവില്ല കേട്ടോ. ഓട്ടി പോയിട്ടാണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ നിൽക്കണ്ട, ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. എന്നുവെച്ചാൽ കുറച്ച് ടൈം എടുത്ത പരിപാടിയാണ്. ഏകദേശം രാവിലെ തുടങ്ങണേ ഏകദേശം ഉച്ചയാവും. ശരി.